നാളെയുടെ നമ്മുടെ തലമുറ ആരോഗ്യമുള്ളവരായിരിക്കണം. നല്ല ആരോഗ്യമുണ്ടാകാൻ നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണമുണ്ടാകാൻ നല്ല കൃഷി വേണം. നല്ല കൃഷികളെ കർഷകരെ പ്രോത്സാഹിപ്പിക്കണം. സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. എങ്കിലേ തിരിച്ചറിവുണ്ടാകൂ. ഈ തിരിച്ചറിവിലേക്ക് ചൂണ്ടുപലകയാകുന്ന നാട്ടുപച്ചയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മഹ്കോട്ട ദേവ, മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴമെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ധാരാളമായി കണ്ടുവരുന്ന ഈ പഴത്തെ ക്രൗൺ ഓഫ് ഗോഡ് എന്നും വിളിക്കാറുണ്ട്. മനുഷ്യരാശിക്ക് ഭീഷണിയാവുന്ന നിരവധി അസുഖങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയായ ഈ പഴം ഡ്രഗ് ലോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. കൂടുതൽ അടുത്തറിയാം മഹ്കോട്ട ദേവയെ. ഈ പഴക്കുട്ടയിലിരിക്കുന്ന പഴമാണ് ഡ്രഗ് ലോഡ് എന്നറിയപ്പെടുന്ന മഹ്കോട്ട ദേവ പഴം. മലയാളികൾ അധികം കേട്ടു പരിചയിച്ചിട്ടില്ലാത്ത ഔഷധപഴം. ഈ പഴത്തിന്റെ ഗുണങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടുള്ള ചെരിപ്പുറത്ത് ടോം. ഇന്ന് കേരളത്തിൽ മഹ്കോട്ട ദേവ കൃഷിയുടെ പ്രചാരത്തിനായി ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ടോമും ഭാര്യ സിജിയും ചേർന്നാണ്. ഒൻപത് വർഷത്തോളമായി പ്രമേഹ രോഗബാധിതനായിരുന്ന ടോമിന്റെ അന്നത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മഹ്കോട്ട ദേവ ഉപയോഗിച്ച ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ഭാര്യ സിജി തന്നെ ആദ്യം പറയട്ടെ. ടോമിന് 9 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. ഒരു 4 വർഷം മുമ്പ് ഷുഗർ 420 വരെ വന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. കിടക്കുന്നിടത്ത് കിടന്ന് ഉറങ്ങുക, തറയിലൊക്കെ ആണെങ്കിൽ ചുമ്മാ കിടക്കുക, എപ്പോഴും വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുമ്പം ഇങ്ങനെ പരല് പോലെ വരുമായിരുന്നു, പഞ്ചസാര ലയനി പോലെ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരന് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു തൈയുണ്ട്, ആ തൈ ഞാൻ നിനക്ക് തരാം, അതിൻ്റെ കായ എൻ്റെ തൊലി അരിഞ്ഞുണങ്ങി, അതിൻ്റെ കുരു നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല, അത് കഴിച്ചാൽ വയറ്റിൽ അസുഖം വരും. അപ്പോൾ അത് കരി ഉണങ്ങി അത് നമ്മൾ ജീരകവെള്ളം തിളപ്പിക്കുന്ന പോലെ ഒരു 3-4 ചീളിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ രാവിലെ കഴിക്കും. നമ്മൾ ഒരു ദിവസം കുടിക്കുന്ന വെള്ളം ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന പോലെ തന്നെ ഇതിട്ട് തിളപ്പിച്ച് കുടിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലാത്തപ്പോഴുമല്ല. അത് അങ്ങനെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഷുഗർ 140-160 മുകളിൽ കയറുന്നില്ല. ഷുഗർ കൺട്രോളാണ്, ക്ഷീണവും ഇല്ല, എല്ലാ പണികളും ചെയ്തുകൊണ്ട് നടക്കുന്നു. പ്രമേഹ രോഗത്തിന്റെ ആധിക്യം മൂലം ഒരു ജോലിയും ചെയ്യാനാവാതെ ക്ഷീണിതനായി കഴിഞ്ഞിരുന്ന ടോമിനെയല്ല ഇന്ന് കാണാൻ കഴിയുന്നത്. എത്ര വെയിലിലും ജോലികൾ ഓടി നടന്ന് ചെയ്യുവാനും തന്റെ കൃഷിയിടത്തിലെ ഓരോ വിളകളുടെയും അടുത്ത് എത്തുവാനും നഴ്സറി കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയോടെ ആയിരിക്കാനും ടോമിന് ഇന്ന് ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. തന്റെ തന്നെ അനുഭവത്തിലൂടെ മഹ്കോട്ട ദേവയുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇതിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചതും. മൂന്ന് വർഷം മുൻപ് ഇന്തോനേഷ്യയിൽ നിന്നും വന്ന ഒരു സുഹൃത്താണ് പ്രമേഹ രോഗം മൂലം വിഷമിച്ചിരുന്ന ടോമിന് മഹ്കോട്ട ദേവയുടെ തൈകൾ നൽകിയത്. ഇന്റർനെറ്റിൽ തിരിഞ്ഞാണ് ഈ ചെടിയുടെ കൂടുതൽ വിവരങ്ങളും ഗുണങ്ങളും ടോം മനസ്സിലാക്കിയെടുത്തത്.
എങ്ങനെയാണ് തൈ നടേണ്ടത്, കൃഷി ചെയ്യേണ്ടത്, പരിപാലിക്കേണ്ടത് എന്നൊന്നും അന്നും ഇന്നും ശാസ്ത്രീയമായൊരു ധാരണ ടോമിന് ലഭിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിൽ മഹ്കോട്ട ദേവയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ. എങ്കിലും ദീർഘകാലമായി കൃഷിയോടൊപ്പം നല്ലൊരു നഴ്സറി കൂടെ നടത്തുന്നതുകൊണ്ടുള്ള അനുഭവ സമ്പത്ത് വെച്ചാണ് ടോം മഹ്കോട്ട ദേവ കൃഷി തുടങ്ങിയത്. ടോമിന്റെ ശ്രദ്ധയോടെയുള്ള പരിചരണത്തിൽ ചെടികൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങി. കായ്കളിൽ നിന്ന് കുരു ശേഖരിച്ച് നാടൻ രീതിയിൽ തന്നെ വിത്ത് മുളപ്പിച്ചെടുത്താണ് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി വ്യാപിപ്പിച്ചത്. ലഭിക്കുന്ന കുരുവിന്റെ 30% മാത്രമേ മുളച്ചു കിട്ടാറുള്ളൂ എന്നതാണ് ടോമിന്റെ അനുഭവം. കൃഷി വ്യാപിച്ചതോടെ തൈകളും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു. മഹ്കോട്ട ദേവയുടെ ഗുണങ്ങൾ അറിഞ്ഞും പ്രമേഹത്തിന് മരുന്ന് തേടിയും കേട്ടറിഞ്ഞെത്തുന്നവർക്ക് അനുഭവത്തിലൂടെ അറിഞ്ഞ കൃഷിരീതികൾ ടോം പറഞ്ഞുകൊടുക്കും. ശാസ്ത്രീയമായിട്ടൊന്നും എനിക്ക് ഇതിന് പ്ലാന്റിങ് അറിയത്തില്ലായിരുന്നു. അത് 10 അകലത്തിലും 8 അകലത്തിലും ഒക്കെയാണ് ഞാനിത് വെച്ചത്. അന്നേരം ഞാൻ വെച്ചപ്പം ഇത് 2 1.5 താഴ്ചയുള്ള കുഴിയെടുത്ത് ചാണകപ്പൊടി എല്ലുപൊടി ഇവിടെ ഒരു മിശ്രിതം ഇട്ട് നിറച്ചിട്ട് ആണ് ഇത് തൈ നട്ടത്. ശകലം തണലുള്ള സ്ഥലമാണ് ഇതിന് ഇഷ്ടം. നല്ല വെയിലത്ത് നട്ടപ്പം ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇലയങ്ങ് പൊള്ളി ഇലയിലമാതിരി പഴുത്ത് വന്നു. ശകലം ഷെയ്ഡുള്ള സ്ഥലത്തായിരുന്നപ്പം നല്ല വളർച്ചയും 7 പൊക്കത്തിലും വളരെ വളർന്നു. പിന്നെ എല്ലാ സമയവും ഈ ചെടിയാൽ വെള്ളമൊഴിച്ച് വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സമയവും ഇത് പൂക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജൈവവളങ്ങളും ആവശ്യത്തിന് ജലസേചനവും നൽകിയാണ് ഇദ്ദേഹം മഹ്കോട്ട ദേവയുടെ ചെടികളെ പരിപാലിക്കുന്നത്. ശ്രദ്ധയോടെ പരിചരിച്ചാൽ 2 കൊണ്ട് ചെടികൾ കായ്ച്ചു തുടങ്ങും. മൂപ്പാകും മുൻപ് പച്ച നിറവും മൂത്തു തുടങ്ങുമ്പോൾ ബ്രൗൺ നിറവും പഴുത്തു കഴിയുമ്പോൾ ചുവപ്പ് നിറവുമായിരിക്കും മഹ്കോട്ട ദേവയുടെ പഴത്തിന്. വർഷത്തിൽ മിക്കവാറും സമയത്തും കായ ലഭിക്കാറുണ്ടെന്നാണ് ടോം പറയുന്നത്. ചാമ്പയേക്കാൾ അല്പം കൂടി വലിപ്പവും തക്കാളിയുടെ ചുവപ്പ് നിറവുമുള്ള മഹ്കോട്ട ദേവ ചെടി നിറയെ കായ്ക്കും. പഴുത്ത മഹ്കോട്ട ദേവയുമായി ചെടികൾ നിൽക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. ചെടി പൂവിട്ട് 15 കൊണ്ട് കായ് പിടിച്ചു തുടങ്ങും. 4 കൊണ്ട് പഴം പഴുത്ത് പറിച്ചെടുക്കാൻ പാകമാകും. പറിച്ചെടുക്കുന്ന പഴം നേരിട്ട് ഭക്ഷിക്കുവാൻ കൊള്ളില്ല. സവാള അരിയുന്നതുപോലെ കനം കുറച്ചരിഞ്ഞ് നന്നായി ഉണക്കിയെടുത്ത് വേണം ഉപയോഗിക്കാൻ. പഴം കൊണ്ടുവന്ന് അത് അരിഞ്ഞ് സവാള അരിയുന്ന പോലെ ചെറിയ ചീളുകളായിട്ട് അരിഞ്ഞ് അരിഞ്ഞത് ഒരു 4 നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങണം. ഉണങ്ങിയിട്ട് അത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നല്ല വായു കടക്കയില്ലാത്ത പാത്രത്തിൽ വെക്കണം. ആയിട്ട് 4 ചീള് 5 ചീള് 1 ഗ്ലാസ്സിന് 1 ചീളെന്ന കണക്കിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ 1 നമ്മൾ എന്തേരം വെള്ളം കുടിക്കുന്നു ആ വെള്ളത്തിന് അത്രയും വെള്ളം തിളപ്പിച്ച് നമ്മൾ ആ വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഷുഗറ് കൂടിപ്പോകുന്നില്ല, കൺട്രോളായിട്ട് തന്നെ നിൽക്കും. ശരീരത്തിൻ്റെ ക്ഷീണം നന്നായിട്ട് കുറയുന്നുണ്ട്. എല്ലാ പണികളും അത് ഷുഗർ പേഷ്യൻ്റ് തന്നെയല്ല, പ്രഷറുകാരും ഇത് കൊണ്ടുപോയി കഴിച്ചിട്ട് അവർക്ക് ക്ഷീണം കുറയുന്നുണ്ടെന്നും വേണ്ട അവർ വീണ്ടും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉണക്കിയെടുത്ത അല്ലികൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചു വേണം കുടിക്കാനായി ഉപയോഗിക്കാൻ. 1 വെള്ളത്തിന് 1 എന്ന തോതിൽ ഉപയോഗിക്കാം. 1 6-7 വെള്ളമെങ്കിലും കുടിക്കണം. മഹ്കോട്ട ദേവയുടെ അല്ലികളിട്ട് തിളപ്പിച്ച വെള്ളത്തിന് പ്രത്യേക അരുചികളൊന്നും തന്നെയില്ല. ഒരിക്കൽ തിളപ്പിച്ച അല്ലികൾ വീണ്ടും ഉപയോഗിക്കരുത്. 20 കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയാനാകും.
ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ ഈ മരുന്ന് ഉപയോഗിക്കരുത്. എനിക്ക് 3 കൊല്ലം മുമ്പ് എൻ്റെ ഷുഗർ ലെവൽ 400 വരെ പോയായിരുന്നു. 400 വരെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൽ ഈ മരുന്ന് കിട്ടുകയും ഈ മരുന്ന് ഞാൻ കഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ 150-നും 180-നും ഇടയ്ക്ക് ഇപ്പം നിൽക്കുന്നു. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്ന കാര്യത്തിലൊന്നും എനിക്ക് ബുദ്ധിമുട്ട് ഇല്ല. ഒരു 100-150 പേർക്കോളം ഈ മഹക്കൊട്ട ദേവയുടെ തൊലി ഉണങ്ങിയത് ആൾക്കാർക്ക് കൊടുത്തു. ഇപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് ഒരു 60 ദിവസം കഴിച്ച ആൾക്കാർ പറയുന്നു ഇത് കുഴപ്പമില്ല, നമുക്ക് എഫക്റ്റീവ് ആകുന്നുണ്ട്, ക്ഷീണക്കുറവുണ്ട്, കൈകാൽ തിരിപ്പ് കുറയുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഇന്റർനെറ്റിൽ മഹക്കൊട്ട ദേവയെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നിരവധി അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ഈ ചെടിയെ വിശേഷിപ്പിക്കുന്നത്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം, ലിവർ സിറോസിസ്, യൂറിക് ആസിഡ്, ഗൗട്ട്, വാദം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, അമിതവണ്ണം, വന്ധ്യത, ത്വക്ക് രോഗങ്ങൾ എന്നിങ്ങനെ നിരവധി അസുഖങ്ങളെ ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്താനും രോഗവിമോചനത്തിനും ഈ ഔഷധപ്പഴം ഫലപ്രദമാണെന്ന റിപ്പോർട്ടുകളാണ് കാണാൻ കഴിയുക. ഫലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെ അടങ്ങുന്ന 5 ഏക്കർ സ്ഥലത്താണ് മഹക്കൊട്ട ദേവയും ടോം കൃഷി ചെയ്തിരിക്കുന്നത്. റംബൂട്ടാനും ഫിലോസാനും മാംഗോസ്റ്റീനും അവക്കാഡോയ്ക്കും ജാതിക്കയ്ക്കുമൊക്കെ ഒപ്പം ഇടവള കൃഷിയായിട്ടാണ് മഹക്കൊട്ട ദേവയുടെയും കൃഷി. ഒന്നോ രണ്ടോ വട്ടം മഹക്കൊട്ട ദേവയുടെ മരുന്ന് ഉപയോഗിച്ചവർ തൈകളുടെ ആവശ്യക്കാരായി മാറിയപ്പോഴാണ് മഹക്കൊട്ട ദേവയും തന്റെ പഴവർഗ നേഴ്സറിയുടെ ഭാഗമാക്കി ടോം മാറ്റിയത്. രോഗബാധിതനായി തളർന്നുപോയ തന്റെ ജീവിതം തിരിച്ചുപിടിച്ചു തന്ന ദൈവത്തിന്റെ സ്വന്തം ഔഷധ ചെടിക്കുള്ള ഒരു നന്ദിയായി. ഏറെ ഔഷധ ഗുണമുള്ള മഹക്കൊട്ട ദേവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രിയമേറെയാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ കൃഷി പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ. ഈ കൃഷിയെക്കുറിച്ചും ഇതിൻ്റെ തൈയുടെ ലഭ്യതയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം: ടോം സി ആന്റണി, ചെരിപ്പുറത്ത് വീട്, പൂർണിമ ജംഗ്ഷൻ, ചെങ്ങളം പി ഒ, പള്ളിക്കത്തോട്, കോട്ടയം ജില്ല. പിൻകോഡ് 6865585. ഫോൺ നമ്പർ 9747252299. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9747252299. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇത്തിരി സ്ഥലത്ത് ഒത്തിരി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടും. പരിമിതമായ സ്ഥലത്ത് ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിൽപ്പന നടത്തുന്നു. ഒപ്പം ഗ്രോ ബാഗുകളും പച്ചക്കറിയുടെ തൈകളും വിത്തുകളും എല്ലാം വിൽപ്പന നടത്തി നല്ലൊരു വരുമാനവും കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണ് നാട്ടുപച്ച ഇനി പരിചയപ്പെടുത്തുന്നത്. ചങ്ങനാശ്ശേരി പെരുന്നയിലെ 13.5 സെന്റ് സ്ഥലത്താണ് രമാദേവി വളവും വെള്ളവും സ്നേഹവും നൽകി വളർത്തുന്ന ചെടികളടങ്ങിയ ഈ കൃഷിയിടം. കഴിഞ്ഞ 20 വർഷമായി ഉറ്റ ചങ്ങാതിമാർ ഈ ചെടികൾ തന്നെയാണ്.
വീടടങ്ങുന്ന സ്ഥലത്ത് ഒരു ചെടി നടാൻ പോലും സ്ഥലമില്ലായിരുന്നു. എന്നാൽ കൃഷിയോടുള്ള സ്നേഹം ആ പരിമിതിയെ മറികടക്കാൻ പ്രചോദനമായി. എല്ലാ കൃഷികളും ഗ്രോ ബാഗുകളിലായി. പയറും പാവലും ചുരക്കയും പീച്ചിലുമെല്ലാം മട്ടുപാവിലെ ഗ്രോ ബാഗുകളിൽ വളർന്നു നിൽക്കുന്നു. വെണ്ട, മുളക്, കാന്താരി, പലതരം വഴുതിന, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, വിവിധയിനം ചീരകളെല്ലാം ഈ കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മണ്ണൂത്തിയിൽ നിന്നും വെള്ളായണിയിൽ നിന്നുമാണ് പച്ചക്കറിയുടെ വിത്തിനങ്ങളും തൈകളുമെല്ലാം കൊണ്ടുവരുന്നത്. കർഷകരായ സുഹൃത്തുക്കളടങ്ങുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകളും പുതിയ ഇനം വിത്തുകൾ ലഭിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. കൃഷിയിടത്തിലെ എല്ലാ ചെടികളുടെയും പരിചരണത്തിന് രമാദേവി മാത്രം. കൃഷിയിൽ രമാദേവിക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല. കാരണം മറ്റൊന്നുമല്ല, കൃഷിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് കൃഷിയെപ്പറ്റി താല്പര്യം ഉണ്ടാക്കിയത് അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ കൂടെ നിന്നാൽ ഞാൻ വളർന്നത്. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അമ്മൂമ്മ ഞങ്ങളെ തൊടിയിലൊക്കെ കൊണ്ടുപോയിട്ട് പച്ചക്കറിയൊക്കെ പറിക്കാൻ പറയും. അങ്ങനെ നമുക്ക് പതുക്കെ കൃഷിയോട് താല്പര്യം തോന്നി. പിന്നെ ഞാൻ BSc ബോട്ടണി എടുത്തു. അത് കഴിഞ്ഞ് MSc ബോട്ടണി എടുത്തു. പിന്നെ കല്യാണം കഴിച്ച് ചങ്ങനാശ്ശേരി വന്നപ്പം എനിക്ക് കുറച്ച് പറമ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചെയ്തു. പിന്നെ ആ സ്ഥലത്ത് വീട് വെച്ചപ്പോൾ പിന്നെ ടെറസിലോട്ടായി കൃഷി. ഇപ്പോൾ എനിക്ക് 2000 ഗ്രോ ബാഗിൽ കൃഷിയുണ്ട്. എല്ലാ പച്ചക്കറികളും ഞാൻ ചെയ്യുന്നുണ്ട്. കൃഷിയിടത്തിൽ വളരുന്ന പച്ചക്കറികളിൽ ചീരയും കോവയ്ക്കയും മാത്രമാണ് വിൽപ്പന നടത്തുന്നത്. ആവശ്യക്കാരെയാണെങ്കിൽ അന്വേഷിച്ചു പോകേണ്ടതില്ല. ചുറ്റുവട്ടത്തുള്ളവർ തന്നെ പച്ചക്കറികൾ വാങ്ങും. കാരണം തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. പച്ചച്ചാണകവും കൊന്നയിലയും കുമ്മായവും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം, ഒപ്പം കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയെല്ലാമാണ് വളമായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി നിർമ്മിക്കുന്ന ഫിഷ് അമിനോയും കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുക്കള മാലിന്യവും ചെടികൾക്കിടയിലെ കളകളുമെല്ലാം വളമായി കൃഷിയിടത്തിലേക്ക് തന്നെ എത്തുന്നു. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സഹായവും നൽകും രമാദേവി. പച്ചക്കറിക്ക് പുറമെ വിത്തുകളും തൈകളും വിൽപ്പന നടത്തുന്നുമുണ്ട്. ഏത് പ്രായത്തിലുള്ള ചെടികളും വിൽപ്പനയ്ക്കുണ്ട്. മണ്ണു നിറച്ചും ചെടിനട്ടും ഗ്രോ ബാഗുകൾ നൽകും. കൃഷിയിൽ പരിമിതമായ അറിവ് മാത്രമുള്ളവർക്ക് അറിവ് പകർന്നു നൽകുകയും വീട്ടിൽ ഗ്രോ ബാഗുകൾ എത്തിച്ച് ചെടി നട്ടു നൽകുകയും ചെയ്യും. പച്ചക്കറികളുടെ തൈകളുടെ ചെറിയൊരു നഴ്സറിയും വീടിനോട് ചേർന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി മാത്രമല്ല, നല്ല രീതിയിൽ മുന്നോട്ടു പോകാനുള്ള വരുമാനവും ഈ കൃഷിയിൽ നിന്ന് രമാദേവിക്ക് ലഭിക്കുന്നുണ്ട്. അമ്മൂമ്മയിൽ നിന്നാണ് കൃഷിയുടെ ആദ്യപാഠങ്ങൾ രമാദേവി പഠിച്ചത്. MSc ബോട്ടണിക്കാരിയായ ഈ വീട്ടമ്മയ്ക്ക് വിളവ് വർദ്ധിപ്പിക്കാനും കീടങ്ങളെ അകറ്റാനുമൊക്കെ കൃഷിയിടത്തിൽ പരീക്ഷിക്കാൻ പാരമ്പര്യമായി ലഭിച്ച പല പൊടിക്കൈകളും അറിയാം. അമ്മൂമ്മ പറഞ്ഞു തന്നൊരു പൊടിക്കൈ എന്ന് പറയുന്നത് പയറിൻ്റെ വിളവ് കൂടാനായിട്ട്. പയർ പടന്നു തുടങ്ങി, വള്ളി വീശി തുടങ്ങിക്കഴിഞ്ഞ് ഈ പയറിൻ്റെ മൂന്നിലയുണ്ടല്ലോ, അതിൽ ആദ്യത്തെ രണ്ടില മൂന്നിലയിൽ സൈഡിലുള്ള രണ്ടില നുള്ളിക്കളയണം. നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പയറിൻ്റെ വിളവ് കൂടും. അതുപോലെ തന്നെ ചീരയ്ക്ക് ചാരമിടരുത്. ചാരമിട്ടാൽ പെട്ടെന്ന് പൂക്കും ചീര. പിന്നെ മുളകിൻ്റെ വിളവ് കൂടാനായിട്ട് മുളകിൻ്റെ തടത്തിൽ തുമ്പച്ചെടി അരിഞ്ഞിടണം. അപ്പം മുളകിന് നല്ലതായിട്ട് പൂക്കളുണ്ടാവും, കായും ഉണ്ടാവും.
സ്വയം അധ്വാനിക്കാൻ തയ്യാറായാൽ കൃഷിയിലൂടെ മികച്ച വരുമാനം ലഭിക്കുമെന്ന പക്ഷക്കാരിയാണ് രമാദേവി. ദിവസം ശരാശരി 500 രൂപയെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ട് ഇവർക്ക്. കൃഷി എനിക്ക് മെയിനായിട്ട് തരുന്ന മാനസിക സന്തോഷമാണ്. സാമ്പത്തിക ലാഭത്തിനെക്കാട്ടിലും എനിക്ക് തരുന്ന മാനസിക സന്തോഷമാണ്. കാരണം നമ്മൾ അതിൽ കൂടെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കിട്ടുന്നത്. രാവിലെ നമ്മൾ ഈ പച്ചക്കറിയുടെ ഇടയ്ക്കൂടെ നമ്മൾ നടക്കുമ്പം നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് കുടുംബാംഗങ്ങൾക്ക് ഈ വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാം എന്നുള്ള ഒരു ഇത്, അവരുടെ ആരോഗ്യം, ഈ കൃഷി കൃഷിപ്പണികൾ ചെയ്യുന്ന കൂടി നമുക്ക് കിട്ടുന്ന ആരോഗ്യം, ഇതെല്ലാം ഭയങ്കര വലുതാണ്. ഇപ്പോൾ എനിക്ക് ഈ പച്ചക്കറി ചെറിയ രീതിയിൽ എനിക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സറി നടത്തുന്നുണ്ട്. അതിൽ കൂടെ എനിക്കൊരു ചെറിയ വരുമാനവും കിട്ടുന്നുണ്ട്. ഈ വീട്ടമ്മയുടെ കൃഷിയോടുള്ള ഇഷ്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി ചങ്ങനാശ്ശേരി കൃഷി ഓഫീസർമാരായ സുരേഷ് മാത്യുവും ജ്ഞാനീശ്വറും ഒപ്പമുണ്ട്. കൂടാതെ കർഷകരുടെ കൂട്ടായ്മകളായ വയലും വീടും, അഗ്രികൾച്ചർ, സമൂഹ മാധ്യമങ്ങളിലെ മറ്റ് കർഷക കൂട്ടായ്മകളൊക്കെ രമാദേവിക്ക് സഹായവും പിൻബലവുമായി ഒപ്പമുണ്ട്. വീടിന്റെ 4 ചുവരുകളിലേക്ക് ഒതുങ്ങിപ്പോകാതെ പാരമ്പര്യമായി ലഭിച്ചതും പഠിച്ചതുമായ അറിവുകൾ പ്രയോജനപ്പെടുത്തുകയും ഒപ്പമത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഈ വീട്ടമ്മ കുടുംബിനികൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഇവരുടെ പച്ചക്കറി കൃഷിയെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും വിപണനത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം: രമാദേവി ബി, ആവണി വീട്, പെരുന്നാ പി ഒ, ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ല. ഫോൺ 9446468569. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9446468569. ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ കൃഷിക്കാഴ്ചകളെക്കുറിച്ച് ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ മുൻ അധ്യായങ്ങൾ യൂട്യൂബിലും ഞങ്ങളുടെ വെബ്സൈറ്റായ manorama.com.in കാണാം. കൂടുതൽ കൃഷിക്കാഴ്ചകളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.